ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ ഉറ്റു നോക്കുമ്പോഴേ ഒരേ നിറത്തിൽ അല്ലെങ്കിൽ ഒരേ രാഗത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏകതാനതയുടെ ചിത്രമാണോ നിങ്ങളുടെയോ എൻ്റെയോ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവുക? അല്ല തന്നെ. അപ്പോൾ പല രീതികളിൽ പല കാഴ്ചകളിൽ പല ഈണങ്ങളിലായിരിക്കും നമ്മുടെ ജീവിതം ഇങ്ങനെ തുറന്നു വരിക, അതൊഴുകുക ഒക്കെ. ഇത്തരം പല രീതികളിൽ കണ്ട കാണുന്ന അങ്ങനെ ഉള്ള ചിന്താഗതിയിലൂടെ എഴുതിയ ഒരു പുസ്തകമായിരുന്നു ഇന്നത്തെ എൻ്റെ പകൽ നേരത്ത് കൂടെ ഉണ്ടായിരുന്നത്. കാലിഡോസ്കോപ്പ് പ്രിയ കൂട്ടുകാരി ഷഹനാസ് അമ്മയുടെ കൃതിയാണ്. മാസ്റ്റർ വിഷൻ ഇൻ്റർനാഷണൽ എക്സലൻസി അവാർഡ്, യുവ നോവലിസ്റ്റ് കർമ്മതേജസ് പുരസ്കാരം ലഭിച്ച, അങ്ങനെ കുറേ ആഡംബരത്തോടുകൂടിയാണ് വന്നത്. അപ്പോൾ ഷഹനാസിൻ്റെ നോവലായതുകൊണ്ട് അതിനൊരു മാർജിൻ കൊടുത്ത് വായിക്കരുത് എന്ന നിർബന്ധത്തോടെ തന്നെയാണ് അത് വായിച്ചു പോയത്. പക്ഷെ എനിക്ക് സർപ്രൈസിംഗ്ലി ഇഷ്ടമായ ഒരു കാര്യം, പൊതുവെ സ്ത്രീകൾ എഴുതുന്നു, അതും ഒരു നായികയെ തന്നെ വെച്ചെഴുതുന്നു, ഒരു പുതിയ കുട്ടി എഴുതുന്നു, അധികം എഴുതി വരാത്തൊരു കുട്ടി എഴുതുന്നു. ഇതൊക്കെ ആകുമ്പോൾ ഉറപ്പാണ് നമ്മൾ പലതും പ്രതീക്ഷിക്കും. നമ്മൾ സ്ത്രീകൾ എഴുതുമ്പോഴേക്ക് മിക്കവാറും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ദുഃഖങ്ങളായിരിക്കും, പ്രണയമായിരിക്കും, തിരസ്കാരമായിരിക്കും, പീഡന കഥകളായിരിക്കും, ഇങ്ങനെ ഒരു വ്യവസ്ഥാപിത പാറ്റേൺ കുടുംബം. എന്നാൽ കാലിഡോസ്കോപ്പ് എന്ന നോവലും അതിലെ നായികയായ ദുർഗയും ആ വഴിക്കൊന്നുമല്ല സഞ്ചരിക്കുന്നത്, വേറൊരു വഴിയിലാണ്, വേറിട്ടൊരു വഴിയിൽ. ഞാനൊരു ഉപമ പറയാം, അപ്പോഴേക്കും ഓഹോ അങ്ങനെ പറയരുത്, അതല്ല വഴി, അത് തന്നെയാണ്. പക്ഷേ ഔന്നിത്യം തീർച്ചയായിട്ടും ഇത് തുടക്കക്കാരിയാണ്. ആശാപൂർണ ദേവിയുടെ ബകുളിൻ്റെ കഥ എന്ന നോവലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് ബകുളിൻ്റെ കഥ വായിക്കുമ്പോൾ, അതിന് മുമ്പുള്ള പ്രഥമ വസ്തുതിയും സുവർണയുടെ കഥയൊക്കെ വായിച്ചിട്ട് ബകുളിൻ്റെ കഥയിൽ എത്തുമ്പോഴേക്ക് നമുക്കൊരു പെട്ടെന്ന് ഏതൊക്കെയോ കെട്ടുകൾ അഴിഞ്ഞു പോയ പോലെ തോന്നും. നമ്മളെ പിടിച്ചു നിർത്തിയിരുന്ന ഈ യാഥാസ്ഥിക കുടുംബത്തിൻ്റെ വേരുകൾ, അല്ലെങ്കിൽ സുവർണയ്ക്കുണ്ടായ തിരസ്കാരത്തിൻ്റെ കയ്പ്, അതെല്ലാം കഴിഞ്ഞിട്ട് സ്വതന്ത്രയായ ഒരു സ്ത്രീയെ നമ്മളവിടെ കാണുകയാണ്. അവളുടെ ചിന്ത, അവളുടെ അതിജീവനം, അവളുടെ, എന്നിട്ടും അവൾക്ക് രക്ഷപ്പെടാനാവാത്ത പലവിധ ബന്ധനങ്ങൾ, അതെല്ലാം കാണുമ്പോൾ നമ്മൾ ഈ നിരന്തരമായി കാണുന്ന ഈ സോ കോൾഡ് പ്രണയവും രോഗവും ഇങ്ങനത്തെ ഇഷ്യൂകളേയല്ല. അത് തന്നെയാണ് എനിക്ക് മരിച്ച വീട് പോലെ ഒരു മുറി എന്ന തുടക്കത്തിലൂടെ വരുന്ന ഈ നോവലിലേക്ക് പിടിച്ചിരുത്തിയത്. എൻ്റെ ആദ്യത്തെ വരിയെ തന്നെ അതിൻ്റെ അവതാരിക എഴുതിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പി പാൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇരുളടഞ്ഞ വഴിയിലൂടെ നടക്കുന്നത് പോലെയാണ് ഈ വരാന്തയിലൂടെയുള്ള നടത്തം. ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളിലൂടെ കഴിഞ്ഞുപോയ ആ നിമിഷങ്ങൾ ആവർത്തിപ്പെടും തോറും ഓർമ്മകൾ സർപ്പങ്ങളെപ്പോലെ വന്ന് ആഞ്ഞു കൊത്തുകയാണ്. ദുർഗയുടെ ചുവടുകൾക്ക് തീരെ വേഗം കുറഞ്ഞു. ആരോ ഉന്തിത്തള്ളിയതുപോലെ ഈ മുറിയുടെ വാതിൽക്കൽ താൻ എത്തിപ്പെട്ടിരിക്കുന്നു. അതേത് മുറിയാണെന്നും അതെങ്ങനെയാണ് അവളുടെ സഞ്ചാരമെന്നും ഒക്കെ നിങ്ങൾ നോവൽ വായിച്ചറിയാം. പക്ഷേ എനിക്കിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് കേട്ടോ. ഷെസ്നസ് എടുത്തു പറയുന്ന, നമുക്ക് മറ്റെങ്ങും കേൾക്കാത്തെന്ന് പറയുന്ന ഒരു രസമുള്ള കാര്യങ്ങൾ. അതായത് ഈ ദുർഗ യാത്ര ചെയ്യുമ്പോൾ അവളുടെ അടുത്തൊരു ചെറിയ പെൺകുട്ടി അവളോട് സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിലാണ്. അപ്പോൾ പെട്ടെന്ന് അവൾ കണ്ടുപിടിച്ചു, പുറത്തേക്ക് നോക്കി പെട്ടെന്ന് പറഞ്ഞു, അയ്യോ എൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞു പോയി. പിന്നെ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, സാരല്യ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നാൽ മതി, ഒരെളുപ്പ വഴിയുണ്ട്, എന്നാലും വീടെത്തും. അവൾ മെല്ലെ എഴുന്നേറ്റു, ബസ്സിൻ്റെ കമ്പി പിടിച്ചു നിന്നു. ദുർഗ പതുക്കെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നീ ഇറങ്ങിയില്ല, അതുകൊണ്ട് തന്നെ നീ ഒരു എഴുത്തുകാരിയാവും, ഉറപ്പാണ്. ഇത്തരം അതങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലെയും ആകാശത്തിലെയും ഭാരം ഒരുപോലെ തൻ്റെ ഉള്ളിലേക്ക് മാത്രം കമർത്തി വെച്ചതുപോലെ പോകുന്ന ദുർഗ, നിങ്ങളെല്ലാം ഓർക്കുന്നത് എന്താണ്, അവൾ എന്തൊക്കെയോ ഭയങ്കരമായി ചെയ്യും എന്നൊക്കെയല്ലേ. നമ്മൾ ജീവിതത്തിൽ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ദുർഗയും അതുപോലെ മാത്രമാണ് പ്രതികരിക്കുന്നത്. അല്ലാതെ ഞാനൊരു നോവലിലെ നായികയാണല്ലോ എന്ന് വെച്ചിട്ട് വേറൊരു രീതിയിൽ നാടകീയമായി ഒന്നുമല്ല ജീവിതത്തെ ദുർഗ കൊണ്ടുപോകുന്നത്. അതുപോലെ ഇതിലെനിക്ക് മനസ്സിൽ പിന്നെ അവിഹിത സഹോദരൻ, അങ്ങനൊരു സഹോദരനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ നോവലിൽ അങ്ങനെയൊരു ക്യാരക്ടറുണ്ട്, അവിഹിത സഹോദരൻ. ഇങ്ങനെ നമ്മൾ അധികം പരിചയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് അർത്ഥനാരി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം എത്തുമ്പോൾ അതിൻ്റെ ഒരു ശാന്തി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ്, തെളിഞ്ഞ നദി പോലെ ഒരു പെണ്ണിലെത്തുമ്പോഴേക്കും നമ്മൾ എത്തുക. അതിനുശേഷം ഒഴിഞ്ഞ പാതയിലെ കനത്ത ചുവടുകൾ എന്ന അധ്യായമാകുമ്പോഴത്തേക്ക് വീണ്ടും പറഞ്ഞത്, നമ്മൾ ആ കാലിഡോസ്കോപ്പിലെ പല ശ്രദ്ധചിത്രങ്ങൾ ഒന്നിച്ച് ചേരുന്ന ഒരു കാഴ്ച കാണാം അവിടെ. ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ വായിച്ചതുപോലെ പെട്ടെന്ന് ഒരു എന്താ
സർവ്വഗുണസമ്പന്നനായ നായകൻ വരുന്നു, വളരെ ബ്ലാക്കിലുള്ള ഒരു വില്ലൻ വരുന്നു. ഇങ്ങനെ ഒന്നല്ല, ഇത് വേറിട്ട വഴിയിലൂടെയാണ് കാലിഡോസ്കോപ്പ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി കാലിഡോസ്കോപ്പ്, ഷാനാസിന് ആശംസകൾ. ഈ നോവലിന് എനിക്ക് ഇഷ്ടമായി. ഇതൊക്കെ വെച്ച് നമ്മളിലേക്ക് തിരിച്ചു വരാം. നമ്മളും ജീവിതം കാണുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പല വീക്ഷണത്തിൽ കൂടിയല്ലേ നമ്മളുടെ ജീവിതത്തിനെയും വിലയിരുത്തേണ്ടത്? മറ്റുള്ളവർ ഇതേ പലപ്പോഴും നമ്മൾ ശുഭരാത്രി നേരത്ത് പല സങ്കടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാറുള്ളതാണ്. നമ്മൾ ജീവിതത്തെ നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിലൊരു ന്യായം ഉണ്ടാവും, നമുക്ക് നമ്മുടെ ന്യായം ഉണ്ടാവും, നമുക്ക് നമ്മുടെ വിധി ഉണ്ടാവും, അവർക്ക് അവരുടെയും വിധി ഉണ്ടാവും. അവസാനം ചെന്ന് നോക്കുമ്പോൾ പല ഇതിഹാസങ്ങളും പറയുന്നത് പോലെ ശാന്തി എന്നൊരു വാക്കിൽ ചെന്ന് എത്തുകയാണെങ്കിൽ അതായിരിക്കാം നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആശംസകളോടെ ശുഭരാത്രി.